മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിൽ നഴ്സറി കുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സ്കൂൾ പ്രിൻസിപ്പലിനെയും ക്ലാസ് ടീച്ചറെയും രണ്ട് സഹായികളെയും സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ രാവിലെ ട്രെയിൻ തടഞ്ഞുള്ള സമരം തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, നീചമായൊരു സംഭവമാണ്, പ്രതിഷേധം എങ്ങനെയാണ്? സംസ്ഥാന വ്യാപക പ്രതിഷേധമാണോ? ബദലാപൂരിലെ ആദർശ് വിദ്യാമന്ദിറിലാണ് ഈ സംഭവം നടന്നത്. ഇന്ന് സ്കൂളിന് നേരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ബദലാപൂരിൽ കണ്ടതാണ്. രക്ഷിതാക്കൾക്കൊപ്പം നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഒരുമിച്ച് സംഘടിച്ചെത്തിയപ്പോൾ അതൊരു വലിയ സമരമായി മാറി. പിന്നീട് സമരക്കാർ ട്രെയിൻ ഉപരോധിക്കുന്ന തരത്തിൽ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങുകയൊക്കെ തന്നെ ചെയ്തു. അത് വലിയ തോതിൽ ഗതാഗതത്തെയൊക്കെ തന്നെ തടസ്സപ്പെടുത്തി. ഇതോടെയാണ് മുഖ്യമന്ത്രി ഈ വലിയ ദാരുണമായ ഈ സംഭവത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. പ്രകാരം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് ഏൽപ്പിക്കും. നേരത്തെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് മടിച്ചു എന്നതായിരുന്നു രക്ഷിതാക്കൾ നടത്തിയ ഒരു ആരോപണം. ഏതാണ്ട് 12 മണിക്കൂറോളം കാത്തു നിന്നതിന് ശേഷം മാത്രമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിന്മേൽ ബദലാപൂരിലെ ഇൻസ്പെക്ടറെ നേരത്തെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനിപ്പോൾ കേസ് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ കേസ് ഒത്തുതീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ആരോപണം നേരിടുന്ന സ്കൂൾ പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, രണ്ട് സഹായികൾ എന്നിവരെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ ചെന്ന് എത്തിയത് ഇവരുടെ നോട്ടപ്പിശക് കൊണ്ടാണ്, ഇവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് എന്നതാണ് ഒരു ആരോപണം. അതേ തുടർന്നാണ് ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കേസ് അന്വേഷണം പുതിയ സംഘത്തെ ഏറ്റെടുക്കുമ്പോൾ പ്രതിയായിട്ടുള്ള വ്യക്തി നേരത്തെ തന്നെ അറസ്റ്റിലായതാണ്. ഇയാൾ 23 വയസ്സുള്ള ശുചീകരണ തൊഴിലാളി. ഈ മാസം ആദ്യമാണ് ഇയാൾ ഈ സ്കൂളിൽ ജോലിക്ക് ചേരുന്നത്. പിന്നീട് ശുചിമുറിയിൽ വെച്ച് 2 ദിവസങ്ങളിലെ 2 കുട്ടികളെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു. പിന്നീട് കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പീഡന വിവരം കുട്ടികൾ പറയുന്നത്. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇക്കാര്യം സ്ഥിരീകരിച്ച ശേഷമാണ് പിന്നീട് പോലീസിൽ പരാതി നൽകാൻ എത്തിയത്. അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നതാണ് ആരോപണം. ഈ സ്കൂളും ഈ സംഭവം മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നത് ആരോപണത്തെ തുടർന്നാണ് വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. മഹാരാഷ്ട്ര ബദലാപൂരിൽ നഴ്സറി കുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. അതിനിടെ ചില നടപടികളുമായി അധികൃതർ രംഗത്തെത്തി.